ഈ വുളുവിനെ നന്നാക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടാത്തൊരു തൗഫീഖ് അത്ര. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വുളുവിന്റെ സുന്നത്തുകൾ പാലിക്കുന്നിടത്ത് മറ്റു പലരെക്കാൾ മുമ്പന്തിയിലുള്ള മഹാനാണ്. എല്ലാ സുന്നത്തും എടുത്തിട്ടാ വുളു എടുക്കുക. ഒരു വഫാത്തായപ്പോ ചിലർ പറഞ്ഞതന്നെ എന്താണെന്നറിയോ, റഹിമല്ലാഹുൽ ഇമാമ ഷാഫിഈയ, അല്ലാഹു ഷാഫി ഇമാമിന് റഹ്മത്ത് ചെയ്യട്ടെ, കാന യുഹ്സിനുൽ വുളു, ആ മഹാൻ വുളു നന്നാക്കുന്ന ആളാണ്. ഈ വുളു നന്നാക്കുന്ന ആളാണെന്നുള്ളത് വലിയ സർട്ടിഫിക്കറ്റാണ്. നമുക്കിപ്പോൾ ഒരാൾ വലിയ ആളാവാൻ ഒരു തങ്ങള് അല്ലെങ്കിൽ ഒരു ഉസ്താദ് വലിയ ആളാവാൻ രണ്ട് മൂന്ന് കറാമത്താണ് കിട്ടേണ്ടത്. മൂന്ന് ക്യാൻസർ മാറി, നാല് ട്യൂമർ മാറി, പിന്നെ കല്യാണം കഴിച്ചിട്ട് കുട്ടി ആവാതെ 8 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടിയായി. ഇതൊന്നും അല്ല ഒരാളുടെ വലിയ കാര്യം. ഒരാളെ അള്ളാഹ് ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളം എന്താ അറിയാം, ഇസ്തിഖാമത്താണ്. അതാ ഏറ്റവും വലിയ കറാമത്ത്. കൻസുലുലമ ഉസ്താദ് വഫാത്തായപ്പോൾ, നൂറുലമ എം എ ഉസ്താദ് ഈ ലോകത്തു നിന്ന് പോയപ്പോൾ, താജുലുലമ വഫാത്തായപ്പോഴൊക്കെ ഇവരെക്കുറിച്ച് ഏറ്റവും ഒതൻറ്റിക്കായിട്ട് ഈ ലോകത്ത് പറയാൻ പറ്റിയ ആൾ സുൽത്താനുലമ ഷേഖുന ഉസ്താദാണ്. അവർ എന്താ ഈ മഹാന്മാരെക്കുറിച്ചൊക്കെ എന്താണ് അനുസ്മരണ ലേഖനങ്ങളിൽ എഴുതി വെച്ചേ നോക്കി നോക്കി. താജുലുലമയെക്കുറിച്ച് ട്രെയിനിൽ നിന്ന് പോലും ഖുർആൻ ഓതും, ഔറാദുകൾ മുടക്കാറില്ല. സിത്താരി ഉസ്താദിനെ കുറിച്ചിട്ട് ഹിസ്ബുൻ നസർ, വിർദുൽ ലത്തീഫ്, സൂറത്തു യാസീൻ മുടങ്ങാറില്ല. ഇതാ ജീവിതത്തിൽ വേണ്ടത്, ഇതാണ് ഏറ്റവും വലിയ കാര്യം. ഔറാദുകളിൽ മുടക്കമില്ല, പതിവായി ചെയ്യുന്ന ഇബാദത്തിൽ കണിശത, ഇതാ വേണ്ടത്. അപ്പൊ വുളുവിനെ നന്നാക്കുക എന്ന് പറയുന്നത് ആഖിറത്തിലെ രക്ഷപ്പെടാനുള്ള വഴിയാ. വുളു എല്ലാ സുന്നത്തും പാലിച്ചുകൊണ്ട്, പരമാവധി നമുക്കറിയുന്ന സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് വുളു എടുത്താൽ മൂന്ന് നേട്ടങ്ങൾ അയാൾക്ക് അള്ളാഹു നൽകും. ഒന്ന്, ആശ തൊയ്യീബൻ, നല്ല ജീവിതമായിരിക്കും, ബറക്കത്ത് എന്ന് പറഞ്ഞ ബറക്കത്തായിരിക്കും. അസൂയപ്പെട്ടു പോകും എല്ലാവരും. മൂപ്പരിക്ക് എന്താ ജീവിതം അല്ലേ, ദീനും ഉണ്ട് ദുനിയാവും ഉണ്ട്, മക്കളൊക്കെ സെറ്റ്, ഭൗതികവും പഠിച്ചതിന് കിതാബും ഒക്കെയാണ്, എല്ലാം ഒക്കെ. ആശ തൊയ്യീബൻ, ബറക്കത്തുള്ള ജീവിതം വേണോ, വുളുവിനെ നന്നാക്കിയാൽ മതി. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. രണ്ട്, മാത്ത തൊയ്യീബൻ, നല്ല മരണമായിരിക്കും. ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവല്ലോ ചില ആൾക്കാരുടെ ഒക്കെ മരണം, മുൻഗാമികളുടെ മരണമൊക്കെ അങ്ങനെ തന്നെ ഉള്ളത്. ഇവിടെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിലെ നെരിക്കോട് എന്ന സ്ഥലത്ത് മറവിട്ട് കിടക്കുന്ന ഒരു മഹാനുണ്ട്, നെരിക്കോട് ഉസ്താദ് എന്ന പേരിൽ. ആ മഹാൻ വഫാത്താണ് എങ്ങനെയെന്നറിയോ, അവരുടെ ആണ്ടാണ് ഇപ്പോൾ നടക്കാൻ പോണത്. റമദാനിൽ, ഇതേപോലത്തെ ഒരു റമദാനിൽ പള്ളിയിൽ ജലാലിയ റാത്തീബിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മരണപ്പെടുന്നത്. നോമ്പ് നോറ്റിട്ട് പള്ളിയിൽ ഇത്തിക്കാഫിലായി ജലാലിയ റാത്തീബിന് ദിക്കറല്ലിയിട്ട് ഒരു മരണപ്പെടുന്നത്. അവരുടെ മരണത്തെ കുറിച്ചിട്ട് കൻസുലുലമ ഷെയ്ഖുന ഉസ്താദ് എന്താ പറഞ്ഞതെന്നറിയാം, സാദാ എല്ലാവരും മരിക്കുമ്പോൾ മരിക്കുന്നാക്ക് നിക്കറല്ലി കൊടുക്കല, ഇത് മരിക്കുന്നാക്ക് സദസ്സിന് നിക്കറല്ലി കൊടുത്തിട്ട് ഞാൻ പോക്കായി ടൂറ് പോക്കായി. ഏതാ മരണം എന്നറിയാം, റബ്ബ് അവരുടെ ദർജ ഏറ്റിക്കൊടുക്കട്ടെ എന്ന്. ഏതാ മരണം, നിങ്ങൾ ആലോചിച്ച് നോക്കി, കിട്ടണ്ടേ നമുക്ക് നല്ല മരണം. മാത്ത തൊയ്യീബൻ, വുളുവിന്റെ അവയവങ്ങളൊക്കെ നീട്ടിക്കഴുകി സുന്നത്തൊക്കെ പാലിച്ച് ചെയ്യുന്നയാൾ നല്ല മരണം വരിക്കുന്നതാണ്. മാത്ത തൊയ്യീബൻ, നല്ല മരണമായിരിക്കും അവർക്ക്. മൂന്നാമത്തെ നേട്ടം എന്താ, ഖറജമിന ദുന്യ കയൗമ വലദ തുമ്മുഹു, ഉമ്മ പ്രസവിച്ച പോലെ, ഉമ്മ പ്രസവിക്കുമ്പോ എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നിന് അതുപോലെ അങ്ങോട്ടും പോകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ദോഷവും പുറത്തിട്ടായിരിക്കും പോവുക. വുളുവിനെ നമ്മൾ നന്നായി സ്നേഹിക്കണം. വുളുവിനെ സ്നേഹിച്ചാൽ അള്ളാഹ് അയാളെ കൈവിടൂല. എത്ര ശത്രുക്കളുടെ മനസ്സിൽ പേടിയുണ്ടാക്കി കൊടുക്കും വുളു നിത്യമായി കൊണ്ട് നടക്കുന്ന ആൾക്ക്. അതുകൊണ്ടാണ് ഭയപ്പെടുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ വുളു എടുത്തിട്ട് പോകൂ എന്ന് നിർദ്ദേശം വന്നത്. എങ്കിൽ അവർക്ക് നിങ്ങളോട് ഭയം ആയിരിക്കും ഇങ്ങോട്ട്. എത്രയോ ചരിത്രങ്ങൾ അതിന് ഇമാമിങ്ങൾ ദലീലായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്, തെളിവായി പറയുന്നുണ്ട്.
ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ഒന്ന് ആലോചിക്കേണ്ടത്, പരമാവധി സമയത്ത് നമുക്ക് വള്ളു ഉണ്ടാവണം എന്നുള്ളതാണ്. രണ്ടാമത്തത് എടുക്കണ വള്ളു സുന്നത്തുകളൊക്കെ പാലിച്ചിട്ട് എടുക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളെ നിസ്കാരം സ്വീകരിച്ചിട്ടില്ലെങ്കിലും വള്ളുവിൻ്റെ വർക്കത്തോണ്ട് ചിലപ്പോൾ സ്വർഗ്ഗം കിട്ടാൻ സാധ്യതയുണ്ട്. നിസ്കാരത്തിൽ എന്തോ ഒരു പിഴവുണ്ട് ബാത്തിലായി. വള്ളു അടിപൊളിയാണ്, ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ. വുളുവിൽ എത്രത്തോളം കോൺസെൻട്രേഷൻ ഉണ്ടോ അത്രത്തോളം ആയിരിക്കും നിസ്കാരത്തിൽ ഖുശൂ കിട്ടുക എന്ന് ഇമാമികൾ എഴുതി വെച്ചു. വുളു എടുക്കുമ്പോൾ തന്നെ വർത്തമാനം പറഞ്ഞു, ആ അതിനാ ശരിയല്ലേ, ഇങ്ങനെ പറയാ നോമ്പല്ല എത്ര പെട്ടെന്ന് തീർന്നല്ലേ, ആ എന്നാ എല്ലാം പോയിട്ടുണ്ടോ, നീ എന്നെ തീരാനായിട്ടുണ്ടാവോ. വുളു എടുക്കുന്ന സമയത്ത് എത്രത്തോളം ഇഖ്ലാസ് ഉണ്ടോ അത്രത്തോളം ഇഖ്ലാസ് ഉണ്ടാവും, ഖുശൂ ഉണ്ടാവും നിസ്കാരത്തിൽ. നിസ്കാരത്തിൽ ഖുശൂ കിട്ടാനുള്ള 8 വഴികൾ പറയുന്നിടത്ത് കാണാം. ആദ്യം വുളു അടിപൊളിയായിട്ട് എടുത്താൽ മതി, അർത്ഥം പഠിക്കലൊക്കെ എടുക്കട്ടെ. ആദ്യം ചെയ്യേണ്ടത് വുളു അടിപൊളിയായിട്ട് എടുക്കണം. ഇത് പറഞ്ഞ ഉടനെ മഹാന്മാർ പറഞ്ഞു, വഖാല മുജറബുൻ, ഇത് പരീക്ഷിച്ചിട്ട് ബോധ്യമായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ വുളു ശരിയാവണ്ണം എടുത്തപ്പോൾ നിസ്കാരത്തിൽ ഖുശൂ കിട്ടിയിട്ടുണ്ട് എന്നാ മഹാന്മാർ പറയണത്. അപ്പൊ വുളുവിനെ ശരിയാവണ്ണം എടുക്കണം. വുളു നിത്യമാക്കുന്ന ആൾക്ക് അല്ലാഹു ഒരുപാട് നേട്ടങ്ങൾ കൊടുക്കും. 7 കാര്യങ്ങൾ ഇമാം ജറദാനി റഹിമഹുല്ലാ ഫതുഹുൽ അല്ലാമിൽ പറയുന്നുണ്ട്. അതിലെ 1-2 മാത്രം പറയാം. 1, അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. 2, അയാൾക്ക് ബറക്കത്തുള്ള ജീവിതമായിരിക്കും. 3, നല്ല ആരോഗ്യമായിരിക്കും. ഇതാണ് വുളുവിനെ നിത്യമായിട്ട് എടുത്താലുള്ളൊരു മെച്ചം. എപ്പോൾ വുളു മുറിഞ്ഞാലും വുളു എടുക്കുക, എപ്പോൾ വുളു എടുത്താലും 2 സുന്നത്ത് അതിൻ്റെ പേര് ഒന്ന് നിസ്കരിക്കുക. ഇതായിരുന്നു സഹാബത്തിൻ്റെ ജീവിതശൈലി. ഇങ്ങനെ വുളുവിനെ സ്നേഹിച്ചാൽ, അവയവങ്ങൾ നീട്ടിക്കഴുകിയാൽ, യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വുളുവിന് 100 പരം സുന്നത്തുകളുണ്ട്. ഈ സുന്നത്തെ എല്ലാം ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. അത് അറിയുന്ന സുന്നത്തൊക്കെ എടുത്താൽ അതിന് കിട്ടുന്ന നേട്ടങ്ങൾ എത്ര. ഇപ്പോൾ ഒരു ഉദാഹരണം, ബിസ്മി ചൊല്ലിയിട്ട് ഒന്ന് കൊടുക്കുന്നതും ബിസ്മി ചൊല്ലാതെ ഒന്ന് കൊടുക്കുന്നതും സംഭവം രണ്ടും സുഹിയല്ലാവും. ബോത്ത് ആർ കറക്റ്റ്. എന്താ വ്യത്യാസം? ബിസ്മി ചൊല്ലാതെ ഒന്ന് കൊടുത്താൽ വെള്ളം എത്തിയ സ്ഥലത്തെ ദോഷയെ പൊറുക്കുള്ളൂ, കൈ മുഖം അങ്ങനെ. ഇനി ബിസ്മി ചൊല്ലിയിട്ടാണ് ഒരാൾ വള്ളു കൊടുക്കണമെങ്കിൽ വെള്ളം എത്താത്ത സ്ഥലത്തെ ദോഷം വരെ പൊറുക്കൂന്നാ വിശദീകരണം. ഹൃദയം കൊണ്ട് ചിന്തിച്ചു പോയ തെറ്റ് വരെ അള്ളാഹു പൊറുക്കുക, അവിടെ വെള്ളത്തൂലല. ഇതിന് വിശദീകരിച്ച് റാസി ഇമാം ഒരു പോയിന്റ് കണ്ടെത്തി, സ്ഥിരം വള്ളു എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നവൻ ബിദഅത്തുകാരനാവൂല. നമ്മളെ വിഷയത്തിലേക്ക് എത്തി. എന്താ കാരണം? ബിദഅത്ത് എന്ന തെറ്റ് ഹൃദയത്തിന്റെ തെറ്റാ, കൽബിയായ തെറ്റാണ്, വിശ്വാസത്തിലെ തെറ്റാണ്. ആ തെറ്റുകാരനാവൂല എപ്പോഴും വുളു എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നയാൾ. നിങ്ങൾ ആലോചിക്കുക, ഒരു ബിസ്മിക്ക് എന്താ ചെലവുള്ളത്? തല മുഴുവൻ തടവിയാൽ 40 പ്രാവശ്യം വുളു കൊടുത്ത കൂലിയ. നമുക്ക് പിന്നെ കൂലി അധികം ആയതുകൊണ്ട് വെറുതെ മലക്കൾക്ക് പണിയാക്കണ അല്ലേ. എന്തായാലും വുളു കൊടുക്കണില്ലേ, ആ എടുക്കണ വുളു ഒന്ന് മനോഹരമായിട്ട് എടുത്തൂടെ. കിബിലക്ക് നേരെ തിരിഞ്ഞിട്ട് വള്ളു കൊടുത്താൽ നമ്മളെ ജീവിതത്തിൽ എല്ലാത്തിലും കൃത്യത വരുമെന്നാണ്. എല്ലാത്തിലും കൃത്യം. ഈ കിബിലക്ക് മുന്നിട്ടിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല. 2 കുട്ടികൾ ഇഫ്ളു ഖുറാനിൽ ചേർത്തു. നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് ഇഫ്ളു ഖുറാൻ എന്നല്ല പറയുന്നത്, ഇത് കിതാബിലുള്ള ചരിത്രം. അർബൈൻ നബീന്റെ ഷർഹിൽ ഇമാം ഫഷനി തങ്ങൾ രേഖപ്പെടുത്തിയ ചരിത്രം. ഒരു കുട്ടി 1 താഴെ ഉണ്ട് ഇഫ്ളു, ഓക്കെ. മറ്റേ കുട്ടി സാധാ പോലെ നോർമലിൽ പോകും. ഈ കുട്ടിനെ ഇന്റർവ്യൂ അടിച്ചു നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ, ഈ കുട്ടി എപ്പം ഖുർആൻ ഓതുമ്പോഴും കിബിലൻ്റെ നേരെ തിരിഞ്ഞിട്ട് മാത്രമേ ഖുർആൻ ഓതുള്ളൂ. അതുകൊണ്ട് ആ കുട്ടിക്ക് മെമ്മറി കൂടിയത്ര. കിബിലൻ്റെ നേരെ തിരിഞ്ഞാൽ അത് വർക്കത്തല്ലേ. നമ്മളെ വുളുവിനെ നമ്മളെ ജീവിതത്തിൽ നന്നായി സ്നേഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.